നമസ്കാരം. സഖാക്കളുടെ തട്ടിപ്പ് തുടരുന്നു, പാവങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരൽ തുടരുകയാണ്. ട്രഷറി മോഡൽ തട്ടിപ്പ് ഇതാ വീണ്ടും. വകുപ്പ് മാത്രം വ്യത്യാസമുണ്ട് എന്നേ ഉള്ളൂ. ബിജുലാൽ എന്ന സഖാവ് 2 കോടി രൂപയിലധികമാണ് വഞ്ചിയൂർ ട്രഷറിയിൽ നിന്ന് തട്ടിച്ച് വ്യാജ സീലും വ്യാജ കൗണ്ടർ ഫോയിലും ഒക്കെ ഉണ്ടാക്കി 2 കോടിയിലധികം രൂപയാണ് സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയത്. ഇതാ വീണ്ടും പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിൻ്റെ അധീനതയിലുള്ള ഓഫീസിൽ തട്ടിപ്പ് നടക്കുന്നു. ലക്ഷങ്ങളുടെ തട്ടിപ്പ് സഖാക്കന്മാർ ഉദ്യോഗസ്ഥർ ചേർന്ന് തട്ടിച്ച് വീട്ടിൽ കൊണ്ടുപോകുന്നു. ഇവിടെ എല്ലാം തൂങ്ങിയപടിയാണ്, ആർക്കും എന്തും ചെയ്യാമെന്ന അവസ്ഥയാണ്. പാവങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളിൽ നിന്ന്, അതിനെ ഉപയോഗിക്കേണ്ട പണത്തിൽ നിന്നാണ് ലക്ഷങ്ങൾ ഇപ്പോൾ തട്ടിച്ചിരിക്കുന്നതായി പുറത്തു വന്നത്. നിർധനർക്കുള്ള ലക്ഷങ്ങളാണ് അടിച്ചു മാറ്റിയിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ പട്ടികജാതി വികസന വകുപ്പ് ഓഫീസിലും ഇതാ തട്ടിപ്പ്. പിന്നാക്ക വിഭാഗങ്ങൾക്കുള്ള ധനസഹായം സ്വന്തം അക്കൗണ്ടുകളിലേക്ക് മാറ്റി ലക്ഷങ്ങളാണ് ഉദ്യോഗസ്ഥർ തട്ടിയെടുത്തിരിക്കുന്നത്. പാവങ്ങൾ പിന്നാക്കക്കാർ ഗതികേടുകൊണ്ട് വലയുന്നു, അവർക്കൊന്നും കിട്ടുന്നില്ല. അവർക്കുള്ള പണം കൂടി കള്ളക്കണക്കുണ്ടാക്കി ഉദ്യോഗസ്ഥർ തട്ടിച്ച് വെട്ടിച്ച് സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റുന്ന ഏറ്റവും വേദനാജനകമായ, ആശങ്കാജനകമായ, സങ്കടകരമായ വാർത്തകളാണ് പുറത്തു വരുന്നത്. മാസങ്ങളായി നടന്ന തട്ടിപ്പിൽ 2 ജീവനക്കാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അതൊക്കെ ഇവിടെ നടക്കുകയുള്ളൂ. കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ട് എന്ന് സംശയിക്കുന്നുണ്ട്. പട്ടികജാതി വികസന വകുപ്പിന്റെ നിയന്ത്രണത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ള ഓഫീസിലാണ് വൻ ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നത്. പട്ടികജാതി വിഭാഗത്തിലെ നിർധനർക്ക് വിവാഹത്തിനും കുട്ടികളുടെ പഠനത്തിനും ഒക്കെ അനുവദിക്കുന്ന ധനസഹായം ഉദ്യോഗസ്ഥർ തട്ടിയെടുത്തു എന്നാണ് ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ധനസഹായത്തിനുള്ള അപേക്ഷ അംഗീകരിച്ചാൽ അപേക്ഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പണം കൈമാറുന്നത്. അതാണ് സാധാരണ പതിവ്. അപേക്ഷകരുടെ ബാങ്ക് അക്കൗണ്ടിന് പകരം ഉദ്യോഗസ്ഥർ അവരുടെ ബന്ധുക്കളുടെയും സ്വന്തക്കാരുടെയും ബാങ്ക് അക്കൗണ്ടുകൾ എഴുതി ചേർത്ത് അപേക്ഷകന് പകരം സ്വന്തക്കാരുടെ അക്കൗണ്ടുകളിലേക്ക് ലക്ഷങ്ങളുടെ തുക കൈമാറ്റം നടത്തുകയായിരുന്നു. സീനിയർ ക്ലർക്ക് രാഹുൽ, ഫീൽഡ് പ്രൊമോട്ടർ സംഗീത എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇതിൽ സംഗീത കുറഞ്ഞത് 2.25 ലക്ഷം രൂപയും രാഹുൽ 4 ലക്ഷത്തോളം രൂപയും തട്ടിയെടുത്തു എന്നാണ് പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത്. ഈ തുക, അല്ലെങ്കിൽ ഈ തട്ടിയെടുത്ത തുക ഉയരാനുള്ള സാധ്യതയാണുള്ളത്. ഓഗസ്റ്റ് മാസം മുതൽ മാർച്ച് വരെയുള്ള ഏതാനും ഇടപാടുകൾ പരിശോധിച്ചപ്പോഴാണ് ഇത്രയും തട്ടിപ്പ് പിടികൂടിയത്. അതുകൊണ്ട് തന്നെ അതിനു മുൻപും വൻ തട്ടിപ്പ് നടന്നിട്ടുള്ളതായി സംശയിക്കുന്നു. തീർച്ചയായും ഉദ്യോഗസ്ഥർക്ക് രാഷ്ട്രീയക്കാരുടെയും മറ്റ് പിണിയാളുകളുടെയും ഒക്കെ പിന്തുണയുണ്ട്. അവർക്കെന്തും ചെയ്യാം? പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട പാവങ്ങളായ ആളുകൾക്ക് വിവാഹത്തിനും അവരുടെ കുട്ടികളുടെ പഠനത്തിനുമായി നൽകേണ്ട തുകയാണ് സ്വന്തം ബന്ധുക്കളുടെയും സ്വന്തക്കാരുടെയും അക്കൗണ്ടുകളിലേക്ക് മാറ്റി ഈ ഉദ്യോഗസ്ഥർ തട്ടിയെടുത്തിരിക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥർക്ക്, ഇവരെ കൂടാതെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഈ വിഷയത്തിൽ പങ്കുണ്ട് എന്ന വിവരവും ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിൽ കോർപ്പറേഷനിലും അതുപോലെ വിവിധ ഓഫീസുകളിലുമൊക്കെ വൻ തിരിമറികളാണ് സഖാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് വ്യാപകമായി പരാതി ഉയരുന്നത്. എന്തായാലും നിയമസഭയുടെ കാലാവധി കഴിഞ്ഞ് ഇടതുപക്ഷ സർക്കാർ പോകുന്നതിന് മുൻപ് ഇവിടെ പാപങ്ങളുടെ പിച്ചച്ചട്ടിയിൽ നിന്ന് പരമാവധി കൈയിട്ട് വാരി പരമാവധി എല്ലാം ഉണ്ടാക്കിയെടുക്കാനുള്ള സഖാക്കളുടെ നിറികെട്ട വൃത്തികെട്ട ശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു വിഷയമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിനു മുൻപ് നടന്ന ഒരുപാട് ക്രമക്കേടുകൾ ഇതിപ്പോൾ കണ്ടുപിടിച്ച ക്രമക്കേടാണ്. കണ്ടുപിടിക്കാത്ത ധാരാളം നിരവധി അനവധി ക്രമക്കേടുകൾ വിവിധ വകുപ്പുകളിലും ഓഫീസുകളിലും ഒക്കെ നടക്കുന്നുണ്ട് എന്ന് വ്യാപകമായി പരാതിയുണ്ട്. വിശദമായ അന്വേഷണം നടക്കും 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 എന്ന് പറയുന്നതല്ലാതെ ഇതുപോലെ 1-2 പേർക്കെതിരെ കേസെടുത്ത് ഇതങ്ങ് ഒതുക്കി തീർക്കലാണ് പതിവ്. ട്രഷറി തട്ടിപ്പ് എന്തായി? 2 കോടി രൂപയിലധികം ഒരു വ്യക്തി സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റി. ഇയാൾക്കാരുടെയൊക്കെ സഹായം ലഭിച്ചു? ഇയാൾ എന്തിനാണ് ഇത് ചെയ്തത്? ഇയാൾ എങ്ങനെയാണ് ഇത് ചെയ്തത് എന്നുള്ള അന്വേഷണമോ മറ്റു കാര്യങ്ങളോ ഒന്നും കാര്യമായി നടന്നതായി അറിവില്ല. എന്തൊക്കെയായാലും സഖാക്കന്മാർ സർക്കാർ ഒത്താശ പാടുകയാണ് ഉദ്യോഗസ്ഥർക്ക് പാവങ്ങളെ പറ്റിക്കാൻ, പാവങ്ങളുടെ പണം തട്ടാൻ, കൈയിട്ട് വരാൻ. ഇത് നിർബാധം ഇവിടെ തുടരുകയാണ്. പാവങ്ങൾ അവരെന്തറിഞ്ഞു? അവർ പണം കിട്ടും പണം കിട്ടും എന്ന് ആഗ്രഹിച്ച് അല്ലെങ്കിൽ മോഹിച്ച് അപേക്ഷയും കൊടുത്ത് കാത്തിരിക്കുന്നു. അക്കൗണ്ടിലേക്ക്, വേറെ ആൺകുട്ടികളുടെ അക്കൗണ്ടിലേക്കാണ് പണം വരുന്നത്. സഖാക്കന്മാരുടെയും ഉദ്യോഗസ്ഥരുടെ ബന്ധുക്കളുടെയും അക്കൗണ്ടിലേക്കാണ് പണം വരുന്നത്. ഇതാണ് ഇവിടെ നടക്കുന്നത്. വ്യാപക ക്രമക്കേടാണ് വിവിധ വകുപ്പുകളിലൊക്കെ തന്നെ നടക്കുന്നത് എന്ന വ്യാപക പരാതിയാണ് ഉയരുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.